അപ്പോൾ നമ്മൾ നാലാം പിന്നെ ഫസ്റ്റ് മോഡ്യൂളിൽ ഇലക്ട്രിക്കൽ എസ്റ്റിമേറ്റ് ആൻഡ് കോസ്റ്റിങ്ങിലെ പ്രോബ്ലമാണ്. എല്ലാ വർഷവും എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നത്. എപ്പോഴും ഏരിയ എന്താണെന്ന് എഴുതുക. 12 × 8 = 96 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇലുമിനേഷൻ ഇൻറ്റു ഏരിയ ചെയ്താൽ ടോട്ടൽ ഫ്ലക്സ് കിട്ടും. 7,680 ആണ് നമുക്ക് കിട്ടിയത്. ആ 7,680 നമുക്ക് വരുന്നത് പിന്നെ ഫ്ലക്സ് റിക്വയർഡ് ഓൺ വർക്കിംഗ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ സി യു ഇൻറ്റു എം എഫ് ആണ്. 0.5 × 0.8 19,200 ലക്സ് ആണ്. വാട്ടേജ് കാണാൻ വേണ്ടിയിട്ട് എഫിഷ്യൻസിയാണ് തന്നിട്ടുള്ളത്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ലുമൻ പെർ വാട്ടാണ്. നമ്മളിപ്പോൾ ലുമൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ വാട്ട് ടോട്ടൽ വാട്ടേജ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 19,200 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി 40 ആണ്, 450 വാട്ടാണ്. നമ്പർ ഓഫ് വാട്ട്സ് ഫ്ലൂറസെൻ്റ് ട്യൂബ് കിട്ടാൻ പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാലോ 40 വാട്ടാണ് ഒരു ലാമ്പിനെങ്കിൽ. 450 തികയാൻ 12 ബൾബ് വേണ്ടി വരും. ഓക്കെ, ഈ ക്വസ്റ്റ്യനകത്ത് മൗണ്ടിങ് ഹൈറ്റ് 70 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. എബോവ് ദി ഫ്ലോർ എന്ന് കൂടെ ക്വസ്റ്റ്യനകത്ത് കൂടുതലായിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യനിൻ്റെ കൂടെ തന്നെ ഇതേ ക്വസ്റ്റ്യൻ ഇതേ വാല്യൂ ഉപയോഗിച്ച് തന്നെ പലപ്പോഴും എന്തും കൂടെ ചോദിക്കാറുണ്ട്. ഡ്രോ നീറ്റ് സ്കെച്ച് ഓഫ് ഇൻകാൻഡസ് ലാമ്പ് ആൻഡ് മാർക്ക് ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ്. അപ്പോൾ ഡ്രോ ദ സ്കെച്ച് പിന്നെ ലേ ഔട്ട് വരയ്ക്കാനായിട്ട് പറയുകയാണെങ്കിൽ ഡ്രോ ദ ലേ ഔട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ 12 × 6 ആക്കാൻ വേണമെങ്കിൽ നമ്മളിവിടെ 4 × 3 ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 12 മീറ്റർ നീളമുള്ള സ്ഥലത്ത് നമ്മൾ 4 കൊടുക്കുമെന്നർത്ഥം 12 തയ്ക്കാൻ വേണ്ടിയിട്ട്. അതേസമയം വീതി 8 നമുക്കുള്ളത്. ആ 8 നമ്മൾ 3 കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 3 കൊടുത്താൽ 12 4 × 3 = 12. അപ്പോൾ നമ്മൾ സ്പേസ് ടു ഹൈറ്റ് റേഷ്യോ കാണുകയാണെങ്കിൽ 3 കിട്ടുക. കണ്ട രണ്ട് ബൾബിനിടയിലുള്ള സ്പേസ്. അതെന്തുകൊണ്ടാണ്, 12 × 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടുന്നത്. അതുപോലെ ചുമരുമായിട്ടുള്ളത് അതിൻ്റെ നേർപകുതി ആയിരിക്കും എന്നൊരു നിയമമുണ്ട്. ഇപ്പോൾ 3 പറഞ്ഞാൽ 1.5 ആയിരിക്കും. വിടുത്ത് വയസ്സും നമുക്കവിടെ എഴുതി വയ്ക്കാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ഈ 70 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് എങ്കിൽ സ്പേസ് ടു ഹൈറ്റ് റേഷ്യോ കാണാൻ പറയുകയോ സ്പേസ് ടു ഹൈറ്റ് റേഷ്യോ യൂണിറ്റി ആണെന്ന് പറയുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനനുസരിച്ച് ആ മൗണ്ടിങ് ഹൈറ്റിൽ വ്യത്യാസം വരും എന്നത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിതുകൂടെ ചേർത്ത്. അതില്ല എങ്കിലും മാർക്ക് ഫുള്ള് കിട്ടുന്നതാണ്. ആ കേസിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പറയുമ്പോഴാണ് സ്പേസ് ഹൈറ്റ് റേഷ്യോ വരുന്ന പ്രോബ്ലം ഇനിയുണ്ട്. അത് വരുമ്പോഴാണ് നമ്മൾ നോക്കേണ്ടി വരുന്നത്. ഇനി മറ്റൊരു ഓഫീസിൻ്റെ ഏരിയ പറഞ്ഞിരിക്കുന്നത് 30 × 15 ആണ്. അപ്പം 450 കിട്ടുക. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് 200. അപ്പോൾ 200 × 450 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും, 90,000 വരും അല്ലേ. അപ്പോൾ ഡിപ്രീസിയേഷൻ ഫാക്ടറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഒന്ന് മാറി, ടോട്ടൽ ഫ്ലക്സ് ഇൻറ്റു അതായത് ഡിപ്രീസിയേഷൻ ഫാക്ടർ ആയതുകൊണ്ട് ടോട്ടൽ ഫ്ലക്സ് ഇൻറ്റു ഡിപ്രീസിയേഷൻ ഫാക്ടർ ഡിവൈഡഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് 18,750. 18,750 നമുക്ക് എഫിഷ്യൻസി ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടോട്ടൽ വാട്ട് കിട്ടുള്ളൂ. ടോട്ടൽ വാട്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ, കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ലാംപ്സ് റിക്വേർഡ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എഫിഷ്യൻസി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഓരോ ബൾബിൻ്റെയും ലുമനും തന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ ഔട്ട്പുട്ടും തന്നിട്ടുണ്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് 36 വാട്ടാണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3,000 ÷ 36 = 8.3. അപ്പോൾ 8.3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 22,509 കിട്ടും. 36 വാട്ടായതുകൊണ്ട് അതിന് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 625 കിട്ടും. വേറെ ഒന്നും പറഞ്ഞില്ല, നമ്പർ ഓഫ് ലാംപ്സ് എത്ര വേണമെന്നാണ് പറഞ്ഞത്. നമ്പർ ഓഫ് ലാംപ്സ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് 625 എണ്ണം വേണമെന്നാണ്.
ഇനി വേറൊരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 60x15 എന്ത് തന്നിരിക്കുന്നത്, അതിൻ്റെ ഈ പിന്നെ ഏരിയ തന്നിരിക്കുന്നത്. അപ്പോൾ 900 വരിക, പക്ഷെ അതിൻ്റെ ലെക്സ് എന്ന് പറയുന്നത് 100. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 100 ലെക്സ് ആ ടോട്ടൽ ഫ്ലക്സ് തന്നെയാണ് വീണ്ടും കാണുന്നത്. അതിൻ്റെ റിപ്പീറ്റേഷൻ തന്നെയാണ് മൂന്നാമത്തെ പ്രോബ്ലം ആയല്ലോ. 900x1000 100 എന്ന് പറയുമ്പോൾ 90000 കോഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് മറ്റേ വാല്യൂ ഞാൻ 1 എടുത്തു. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ കോഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ ചെയ്തപ്പോൾ 2,25,000 കിട്ടി. അതിൽ എഫിഷ്യൻസി തന്നിട്ടുണ്ട് 60 പറഞ്ഞിട്ട്, അതുകൊണ്ട് 60 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3,750 കിട്ടി. ഒരു ലാമ്പിന് 50 പവർ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാനേ വഴിയുള്ള തന്നിട്ടില്ല, അതുകൊണ്ട് 50 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 75. ഇനി സ്പേസ് ടു ഹൈറ്റ് റേഷ്യോ താ നമ്മുടെ ക്വസ്റ്റനില് നമ്പർ ഓഫ് ലാമ്പ് 50 ലാമ്പാണ്. 50 ലാമ്പായതുകൊണ്ട് 3,750 ഡിവൈഡ് ബൈ 50 ചെയ്താൽ 75 വരിക. അപ്പോൾ 75 = 15x5 ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ അതായത് 60 സെൻറ്റിമീറ്റർ നീളമുള്ള റൂം, 15 സെൻറ്റിമീറ്റർ വീതിയുള്ള റൂമാണ് എങ്കിൽ 15 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 60 60 75 വേണം. അപ്പം 15 ഇങ്ങനെ നീളത്തിലിട്ടു, 15 നീളത്തിലിട്ടാൽ എന്താ സംഭവിക്കുക? 60x15 5 വീതിയിൽ ഇങ്ങനെ വില ഇങ്ങനെ ഇട്ടു. അപ്പോൾ 60x15 എന്ന് പറഞ്ഞാൽ 4 അല്ലേ, 4 സ്പേസിങ്. അപ്പം 4 കൊണ്ട് നമുക്ക് മൗണ്ടിങ് ഹൈറ്റും 4 നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സ്പേസ് ഹൈറ്റ് റേഷ്യോ 1 സ്പേസ് ഹൈറ്റ് റേഷ്യോ 1 പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടി വരുന്നത്, അത് 4 എടുക്കേണ്ടത്. ചുമരിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ വീതിയിലാവുമ്പോൾ 5 15x3 3. അപ്പോൾ അവിടെ ഉള്ളൊരു പ്രോബ്ലം, ഹൈറ്റ് റേഷ്യോ 3 യൂണിറ്റ് വരിക, സ്പേസ് ടു ഹൈറ്റ് റേഷ്യോ യൂണിറ്റ് വരിക, ലെന്ത് വൈസ് മാത്രമായിരിക്കും. അത് നമ്മൾ ലെന്ത് വൈസ് മാത്രം എടുക്കുമ്പോൾ സ്പേസ് ടു ഹൈറ്റ് റേഷ്യോ എടുക്കുന്നത് 4. വിഡ്ത് റേഷ്യോ ആണ്, വിഡ്ത്തിലാണ് നമ്മൾ കണക്കൂട്ടുന്നതെങ്കിൽ അത് എന്തായിട്ട് വരേണ്ടി വരും, പിന്നെ 3 റേഷ്യോ ആയിട്ട് വരേണ്ടി വരും. 1.3. അടുത്തത് ഒരു ബൾബ് L2 എന്ന് പറയുന്ന ബൾബ് 600 ഇൻറ്റൻസിറ്റി ഉള്ളത് തൂക്കിയിട്ടിരിക്കുന്നു. ബി എന്ന് പറയുന്നതിൻ്റെ താഴെയുള്ള എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു, ഇലുമിനേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടർ ദ ലാമ്പും വേണം, സെൻട്രൽ ലാമ്പും വേണം. അപ്പോൾ അണ്ടർ ലാമ്പ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ആദ്യത്തെ ലാമ്പ് കൊണ്ട് 6 സെൻറ്റിമീറ്റർ അല്ലേ ഉള്ളൂ, അപ്പോൾ 6 മീറ്ററേ ഉള്ളൂ. അപ്പോൾ 6 അതായത് ഇൻറ്റൻസിറ്റി ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഏറ്റവും എളുപ്പമുള്ള സാധനമായതുകൊണ്ട് അത് ആദ്യം ചെയ്തു. ബി എന്ന് പറയുന്നത് അണ്ടർ പോയിൻ്റ് ബൾബിൻ്റെ നേരെ താഴെ. പക്ഷേ അടുത്ത ബൾബിൽ നിന്നും കൂടെ അവിടേക്ക് ലൈറ്റ് വരും എന്നുള്ളത് കൊണ്ട് അതിനെ നമ്മൾ D2 എന്ന് പറഞ്ഞു. രണ്ടിൻ്റെ വാല്യൂ തുല്യമാണ്. അപ്പോൾ 600 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്തു, ആ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലോ പൈതഗോറിയൻ തിയറം പ്രകാരം 6+8² ചെയ്തു. 8 എന്താ രണ്ട് പോസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതുകൊണ്ട് 10 കിട്ടി. അപ്പോൾ 10² ആയി. അതുപോലെ തന്നെ കോസ് തീറ്റയും ആവശ്യമുണ്ട് അതിലേക്ക് വരുന്ന ആംഗിൾ. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നീട് അഡ്ജസ്റ്റൻ സൈഡ് 6 ഡയമീറ്റർ ഡയഗണൽ ഉപയോഗിക്കുന്നു. അപ്പോൾ പിന്നെ എന്താണ് അതുകൊണ്ട് എന്ത് ചെയ്തു, 6x10 ഉപയോഗിച്ചു, 0.6. അപ്പോൾ 0.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 600x0.6/10² എന്ന് പറഞ്ഞാൽ 3.6 ലക്സ് കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അണ്ടറിലുണ്ടാവുന്നത്. അപ്പോൾ ഇത് എ ആയാലും ബി ആയാലും സെയിം ആണ്, കാരണം ഡിസ്റ്റൻസ് തുല്യമാണ് എന്നുള്ളത് കൊണ്ട്. ഇനി സെൻട്രലിലുള്ള ഇലുമിനേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻട്രലിലുള്ള ഇലുമിനേഷൻ എന്ന് പറയുന്നത്
എത്രയാണ് ഡിസ്റ്റൻസ്? രണ്ടും തുല്യമാണ്. ഇത് ബൾബിൽ നിന്ന് വരുന്ന രണ്ട് ഡിസ്റ്റൻസ് എത്രയാണ്? അത് D1 ആണ് അല്ലേ. D1 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് നേരത്തെ പറഞ്ഞ അതേ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉപയോഗിച്ചിട്ട് റൂട്ട് ഓഫ് 6A² + 4A² എത്ര കിട്ടും? 7.2 കിട്ടും. അപ്പോൾ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 6A/7.2 0.883 കിട്ടും. അപ്പോൾ ഒരെണ്ണം കണ്ടാൽ മതി, അത് തന്നെയാണ് അടുത്ത വാല്യൂം. അതുകൊണ്ട് 6600×0.833/7.22² 19.2 19.2 അല്ല 6.9.6 9.6ഉം 9.6ഉം കൂടി ആഡ് ചെയ്താൽ 19.2 lakhs കിട്ടും. അപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലത്തിൽ 150ഉം 200ഉം ആണ് തന്നിട്ടുള്ളത്. സെൻട്രലിലുള്ള മിഡിൽ പോയിൻ്റ്, രണ്ട് പോസ്റ്റിൻ്റെയും മിഡിലുള്ള ഇലുമിനേഷൻ കാണാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? L1-ൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ്, നോർമൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. അതുപോലെ D2-ൽ നിന്നുള്ള ഡിസ്റ്റൻസ്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉപയോഗിച്ചിട്ട് 10√10²+15²ഉം 15×15ഉം. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ കൊസൈൻ ആംഗിൾ കണ്ടുപിടിക്കുന്നു. അഡ്ജസൻ്റ് സൈഡ് 10 ആണെങ്കിൽ L1 എന്ന് പറയുന്ന ബൾബിലേക്കുള്ള ദൂരം 10 ആണ്. അപ്പോൾ 10 ÷ അതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് 18.02 കൂടെ ചെയ്ത് 0.56. അതുപോലെ തന്നെ കോസ് തീറ്റ 2, അതായത് L2-ന് 15 അഡ്ജസൻ്റ് സൈഡ് 15 ഡയഗണൽ, അതായത് D2 എന്ന് പറഞ്ഞാൽ 21.1 0.72. ദെൻ സിയിലേക്കുള്ള ഇലുമിനേഷൻ L1 എന്ന് പറയുന്നത് 150×0.56÷18.02² ചെയ്യുന്നു. അപ്പോൾ ഈ 0.2256 lakhs കിട്ടുന്നു. അതുപോലെ തന്നെ ഇലുമിനേഷൻ 200 ആയിട്ടുള്ള ബൾബിൽ നിന്ന് അവിടേക്കുള്ള കോസ് തീറ്റ എന്ന് പറയുന്നത് 0.71×21.1² അപ്പോൾ 0.3143 കിട്ടുന്നു. സോ ദ മിഡിൽ പോയിൻ്റ് രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. താങ്ക് യു.